നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. ശബരിമല വിഷയത്തോടനുബന്ധിച്ച് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റ് മതസ്പർദ്ധതയുണ്ടാക്കുന്നതാണെന്ന പരാതിയിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ രഹന ഫാത്തിമയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കൊച്ചിയിലെത്തി രഹന ഫാത്തിമയെ അറസ്റ്റ് ചെയ്തത്. BJP നേതാവ് ബി രാധാകൃഷ്ണ മേനോനാണ് രഹന ഫാത്തിമയ്ക്കെതിരെ പരാതി നൽകിയത്. കേസിൽ മുൻകൂർ ജാമ്യം തേടി രഹന ഫാത്തിമ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും പ്രവേശനമാകാമെന്ന സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ രഹന ഫാത്തിമ കറുപ്പുടുത്ത് മാലയണിഞ്ഞ് ശരീരഭാഗങ്ങൾ കാണുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ചിത്രം പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രഹന ഫാത്തിമയ്ക്ക് കടുത്ത സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിരുന്നു. അതിനു പിന്നാലെയാണ് രഹനയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചിത്രവും മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് തൃക്കൊടുത്താനം സ്വദേശിയായ ആർ രാധാകൃഷ്ണ മേനോൻ പത്തനംതിട്ട പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് മുൻകൂർ ജാമ്യത്തിനായി രഹന ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ കടുത്ത വിമർശനമായിരുന്നു ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ഉന്നയിച്ചത്. അയ്യപ്പൻ ഹിന്ദുവല്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടയാൾ എന്തിനാണ് ശബരിമലയിലേക്ക് പോയതെന്നായിരുന്നു ഹൈക്കോടതി ചോദിച്ചത്. എന്നാൽ താൻ ഒരു മതവിശ്വാസിയാണെന്നും ശബരിമലയിൽ പോയത് വ്രതമെടുത്തിട്ടാണെന്നും തനിക്ക് അതിനുള്ള അവകാശമുണ്ടെന്നും രഹന വാദിച്ചു. അയ്യപ്പ വേഷത്തിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിൽ തെറ്റില്ലെന്നും ആരുടെയും മതവികാരം വ്രണപ്പെടുത്തിയില്ലെന്നും രഹന ജാമ്യഹർജിയിൽ പറഞ്ഞു. എന്നാൽ രഹനയുടെ വാദം കോടതി തള്ളി. ഒരാളുടെ വിശ്വാസം മറ്റൊരാളുടെ വിശ്വാസത്തെ ഹനിക്കുന്നതാവരുതെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ന് ഉച്ചയോടെയാണ് രഹനയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കൊച്ചിയിൽ രഹന ജോലി ചെയ്യുന്ന BSNL ഓഫീസിലെത്തിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് പിന്നാലെ രഹനയുടെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഒരു സ്ത്രീയുടെ കാലു കണ്ടാൽ വ്രണപ്പെടുന്നതാണോ നിങ്ങളുടെ മതവികാരമെന്ന് രഹന ചോദിച്ചു. പത്തനംതിട്ട CI ഓഫീസിന് മുൻപിൽ കൂടി നിന്ന് ആളുകളോടായിരുന്നു രഹന പ്രതികരിച്ചത്. ഇവർ രഹനയെ കൂകി വിളിച്ചായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ കൂകാൻ പോലും അറിയാത്ത ചിലർ തനിക്കെതിരെ കുരയ്ക്കുകയാണെന്ന് രഹന ഫാത്തിമ പ്രതികരിച്ചു. കൂകി വിളിക്കുന്നവരുടെ സംസ്കാരമാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്നും രഹന പറഞ്ഞു. ഒരു സ്ത്രീയുടെ കാലു കണ്ടാൽ അവരുടെ മതവികാരവും ബ്രഹ്മചര്യവും നശിക്കുമെന്ന് സമ്മതിച്ചിരിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. രഹന ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. അതേസമയം അയ്യപ്പ ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കേസിൽ അറസ്റ്റിലായ രഹന ഫാത്തിമയെ BSNL ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. BSNL ടെലികോം ടെക്നീഷ്യനായ രഹന ഫാത്തിമയെ അറസ്റ്റിലായി മണിക്കൂറുകൾക്കുള്ളിലാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. നേരത്തെ ശബരിമല ദർശനത്തിനെത്തി വിവാദത്തിൽപ്പെട്ടപ്പോൾ ഇവരെ രവിപുരം ബ്രാഞ്ചിൽ നിന്ന് പാലാരിവട്ടം ബ്രാഞ്ചിലേക്ക് മാറ്റിയിരുന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.